അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു ഫോട്ടോ എടുത്തേക്കാം. നമ്മുടെ കല്യാണ ചെക്കൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന അച്ഛാർ. നമ്മുടെ ഹരീഷ് ഭായ് നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജ് മേറ്റ് ആണ്. ഇത്രയും വയസ്സായിട്ടും കുട്ടിത്തം മാറാത്ത ലേ രവി. വെജിറ്റേറിയൻ പിടിക്കാന്ന് ഉണയിക്കാം. പിടിപിടിക്കാമെന്ന് പറയുന്ന ടേമിന്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ്. മീൻവല്ലം ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ, ഇന്ന് എന്നോടൊപ്പം രവി ഭായ് ഉണ്ട്. കുറെ നാൾക്ക് ശേഷം രവിയുടെ ഫാൻസ് ഭയങ്കര മെസ്സേജിങ് ആണ്. എവിടെ രവി? രവി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ കാണൂന്ന് വരെ പറഞ്ഞ ഫാൻസ് ഉണ്ട്. അപ്പോ രവിയെ നമ്മളിപ്പോ എങ്ങനെ പോണേ? കരിമ്പേടെ സുൽത്താനായ റൈസിന്റെ കല്യാണത്തിന്. ബിരിയാണി അടിക്കാൻ പിന്നെ അല്ല. അതെ, അപ്പൊ നമ്മളവിടെ ഇപ്പൊ രണ്ട് വച്ചമാരും കൂടി ഉണ്ട് ഫ്രണ്ടില്. അവര് നമുക്ക് അവിടെ എത്തി കാണിക്കാം വട്ടി ഓടിക്കാട്. അപ്പോ നമുക്ക് മണ്ണാർക്കാട് നമ്മുടെ റൈസിന്റെ കല്യാണം കൂടാൻ വേണ്ടിയാണ് പോണത്. നമ്മുടെ കോളേജിലെ സുഹൃത്തും അതുപോലെ ബാംഗ്ലൂരിലും നമ്മളോടൊപ്പം ഏതാണ്ട് 4-5 മാസത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഗൾഫ് പോയി അല്ലേ? അതിനുശേഷം ഗൾഫ് പോയി, ഇപ്പൊ കല്യാണമാണ്. ഓഫ് ടു മണ്ണാർക്കാട് കരിമ്പ. അപ്പൊ ലിയോന്റെ കാറിലാണ് ഇന്നത്തെ യാത്ര. ലിയോ കാർ ഓടിക്കുന്നു, എവിന് അടുത്തുണ്ട്. അപ്പൊ മൂന്നാളും ഒരു 4 മണിക്ക് നമ്മുടെ വീട്ടിലെത്തി. നമ്മൾ കുറച്ചേരൊക്കെ സംസാരിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ കരിമ്പയിലേക്ക് പോകുന്നത് ഒറ്റപ്പാലം, പത്തിരിപ്പാല, കോങ്ങാട്, കല്ലടിക്കോട് വഴിയാണ്. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ ട്രാവൽ വിത്ത് അർജു ചാനലിൽ കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണിക്കുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 23 ശനിയാഴ്ചയാണ്. അപ്പൊ നിങ്ങളിലേക്ക് വീഡിയോ എത്തുമ്പോഴേക്കും കുറച്ച് ഡിലേ ആവുമെന്ന് അറിയാം. നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ വീഡിയോസ് ആയിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ 5:50 ഹാളിലെത്തി. കരിമ്പ സെലിബ്രേഷൻ ഹാൾ, റൈസ് വെഡ്സ് ജിഷാന. എത്രത്തോളം സൗണ്ട് കിട്ടുന്ന അറിയില്ല, കാരണം ഇവിടെ നല്ല സൗണ്ട് ഇട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. മണവാളനും മണവാട്ടി നമ്മളോടൊപ്പം ഉണ്ട്. റൈസ് അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മുടെ ട്രാവൽ വിത്ത് അർജുന്റെ എന്റെ വകയും എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ വകയും അടിപൊളി മാരീഡ് ലൈഫ്. എന്നാ പിന്നെ എല്ലാരും കൂടി ഒരു അടിപൊളി ഫോട്ടോ അങ്ങോട്ട് എടുത്താലോ. അപ്പൊ ചെക്കനെയും പെണ്ണിനെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? ഫുഡ് അടി തന്നെ. വെള്ളപ്പവും പത്തിരിയും പൊറോട്ടയും പിന്നെ കുറച്ച് കോഴിക്കറിയും കുറച്ച് കുറച്ച് വിതെടുത്തു. സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ പോളിങ് തുടങ്ങി. അങ്ങനെ പ്ലേറ്റിലെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബിരിയാണിയിൽ കൈവച്ചു. നല്ല ബീഫ് ബിരിയാണി. ഗൈസ്, ഇവിടെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റായി തോന്നിയ ഐറ്റം ആണിത്, ഡേറ്റ്സ് അച്ചാർ. ഇവിടെ കല്യാണ ചെക്കൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന അച്ചാർ. അച്ചാർ കഴിച്ച് ആസ്വദിക്കുന്ന ലേ രവി. രവി, നിന്നെ കഴിഞ്ഞ പന്തിയിലും കണ്ടായിരുന്നല്ലോ. എന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കുള്ള ആൾത്തിരക്ക് പുറത്താണ്. കോട്ടൺ കാൻഡി കൗണ്ടറുകളിലും ഐസ്ക്രീം കൗണ്ടറുകളിലും അതുപോലെ തന്നെ വെറൈറ്റി ടീ കൗണ്ടറുകളിലാണ് എല്ലാ തിരക്കും. അപ്പം നമുക്കൊരു വെറൈറ്റി ടീ കുടിക്കാം. ബ്ലൂ ടീ, ഹണി ടീ, ജിഞ്ചർ ടീ, യൂക്കാലിപ്സ് ടീ, ലൈം ടീ, അങ്ങനെ പലതരത്തിലുള്ള ടീസ് ഉണ്ട്. മച്ചാമാരെ നമ്മുടെ ഹരീഷ് ഭായ് നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജ് മേറ്റ് ആണ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ കാണുന്നു. സന്തോഷം. ഇത്രയും വയസ്സായിട്ടും കുട്ടിത്തം മാറാത്ത ലേ രവി. ഇപ്പൊ രവിയുടെ മൈൻഡ് വോയിസ് അറിയാം, ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്നാണ് എനിക്കറിയാം. പക്ഷെ അവനൊന്നും തിരിച്ചു പറയുന്നില്ലല്ലോ, തഗ്ഗായിട്ട് എന്തെങ്കിലും റിപ്ലൈ പറയുന്നു ഞാൻ വിചാരിച്ചു. ഐ എം ഡിസപ്പോയിന്റഡ്. അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന ഹാളിൽ നിന്ന് ഇറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട്. മണ്ണാർക്കാട്ടിലേക്ക് യാത്ര തുടങ്ങി. ഹേ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മള് ഇവിടെ സ്റ്റേ ചെയ്തു ഇന്നലെ. നമ്മുടെ റൈസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോയില്ല. അപ്പൊ നമ്മളിവിടെ മണ്ണാർക്കാട് മലബാർ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു റൂം ആയിരുന്നു.
നമുക്ക് ഇന്ന് മണ്ണാർക്കാടൊക്കെ ഒന്ന് കറങ്ങാം, ചുമ്മാ ഒന്ന് കറങ്ങാം, കുറച്ച് ഫുഡിംഗ് സ്പോട്ടിലൊക്കെ പോവാം, അങ്ങനെ നമ്മുടെ ഡേ സ്പെൻഡ് ചെയ്യാം. സോ ലിയോ ഉണ്ട്. ലിയോ എവിടെ? ലിയോ ഹായ്. ലിയോ എല്ലാത്തിലും ഇങ്ങനെയാണ് മാറി നോക്കുക, എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയി കൊടുക്കണം. അപ്പൊ ഈ റൂമൊക്കെ ഒന്ന് കാണിക്കാൻ അതിനുശേഷം നമ്മള് ചെക്ക്ഔട്ട് ചെയ്യാണ്. പുറത്തു പോയിട്ട് പുറത്തെ കാഴ്ചകൾ കാണാം. ഒരു മടി പിടിച്ച ഞായറാഴ്ച, കാരണം ഞങ്ങൾ എണീറ്റത് രാവിലെ 10:30 ഇപ്പൊ സമയം 11:30. അപ്പൊ ബാത്റൂമും കൂടി കാണിക്കാം. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. മലബാറിൽ നിന്ന് നമ്മള് ചെക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ഹോട്ടലിൽ പോവാല്ലേ? വെജിറ്റേറിയൻ പിടിക്കാന്ന് ഊണ് കഴിക്കാം. രാവിലെ 10:30 കഴിഞ്ഞെണീക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല, എന്നാലും പറയട്ടെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, നേരെ ലഞ്ചിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി നേരെ പോകുന്നത് സൈലന്റ് വാലിയിലേക്കാണ്. ഇവിടെ ബോർഡ് കാണാനുണ്ട്, സൈലന്റ് വാലി 42 കിലോമീറ്റർ. നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇന്നലെ തന്നെ ഡ്രോപ്പായി. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് മണ്ണാർക്കാടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കിഴക്കേ പാടൻ ടേസ്റ്റ്, വള്ളുവനാടൻ രുചിപ്പെരുമയിലെ നള ചാതുര്യം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ മണ്ണാർക്കാട് ഇവിടെ കിഴക്കേ പാടൻസ് എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലാണ്. അപ്പൊ നമ്മളിപ്പോ സദ്യ കഴിക്കാം അല്ലേ? ഒരു സദ്യ പിടിപിടിക്കാം. ഈ പിടിപിടിക്കാം എന്ന് പറയുന്ന ടേമിന്റെ ഉപജ്ഞാത ഇദ്ദേഹമാണ്. ആക്ച്വലി എനിക്കത് കിട്ടിയത് ആണെന്നാണ് കൊറേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോ എപ്പോഴും പറയും പിടിപിടിക്കുക പിടിപിടിക്കുക, അതെന്താണ്? അത് തൃശ്ശൂർ സ്റ്റൈലി ആണല്ലേ. അപ്പൊ നമുക്കൊരു രവിക്കുണ്ട്. രവി വേറെന്തോ ഒരു ഡയലോഗാ പറയാറ്, കഴിക്കാം. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. ഈ ഇല തുറക്കുന്നത് കണ്ടിട്ട് ആരും ബീഫാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പറയാലോ, ഇത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഇത് മഷ്റൂം പൊള്ളിച്ചതാണ്. ആ വാഴയിലയിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ആ മഷ്റൂമും കൂടി ചേർന്നിട്ട് നല്ല കിഡിലനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബിജു മേനോൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ചോറ് വന്നു, അവിയലും തോരനും ഓലനും പുളിയഞ്ചിയും അച്ചാറും എല്ലാം വന്നു. ഫൈനലി നമ്മുടെ സാമ്പാറിനുള്ള കുഴി കുഴിച്ചിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ സാമ്പാറും എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്നാലും എന്തോ ഒരു കുറവുണ്ടല്ലോ. ആ പപ്പടം, പപ്പടം ഇല്ലാണ്ട് എന്ത് സദ്യ? അങ്ങനെ ആ പപ്പടം വരുന്ന ഗ്യാപ്പിൽ ചോറ് ആ മഷ്റൂം പൊള്ളിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നോട്ട് ബാഡ്. ഓക്കെ, ആ മസാല കുറച്ചൊരു ഓവർ സ്പൈസി ആണ്. ഓക്കെ, ബാക്കി തൊടുകറികളെല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് നല്ല സർവീസാണ്, എനിക്കിഷ്ടമായി. പാലട പായസവും കുടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഫ്രണ്ട്സ്, നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. കിഴക്കേ പാടൻസ് ടേസ്റ്റ് മണ്ണാർക്കാടുള്ള ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഇവർ മെയിൻലി കാറ്ററിംഗ് ആണ്. എനിക്ക് ഫുഡും ഇഷ്ടപ്പെട്ടു. ഫുഡിനുപരി അവരുടെ സർവീസ് അല്ലേ, വളരെ നല്ലൊരു സർവീസ് ആയിരുന്നു. സോ ഓഫ് ടു വാട്ടർഫോൾ ആണോ? എവിടെയോ നമ്മളെന്തായാലും ഒന്ന് കറങ്ങാൻ പോവാം. പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ തിരക്കേറിയ പട്ടണങ്ങളിലൊന്നാണ് മണ്ണാർക്കാട്. പാലക്കാട് ടൗണിൽ നിന്നും ഏതാണ്ട് 37 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. പാലക്കാട് കോഴിക്കോട് ആ ഒരു ഹൈവേയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പ് പോയിൻ്റാണ് മണ്ണാർക്കാട്. മലപ്പുറം ജില്ലയിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ മാത്രമാണ്. നമ്മൾ ചെറിയൊരു ചുരം കയറുകയാണ്. ആ ഒരു ട്രെയിലർ ലോറി ഇങ്ങനെ തിരിഞ്ഞ് കയറുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും കൂടുന്നത്. അപ്പോൾ പഴയ കോയമ്പത്തൂരിലെ കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ദൂരെ കാണുന്ന മലനിരകൾ അട്ടപ്പാടി മലനിരകളാണ്. പ്രശസ്തമായിട്ടുള്ളൊരു മലയാള സിനിമ അയ്യപ്പനും കോശിയും അത് ഷൂട്ട് ചെയ്തത് ആ ഭാഗത്താണ്. മണ്ണാർക്കാട്, മണ്ണ് എന്ന് പറഞ്ഞാൽ സോയില്, ആറ് എന്ന് പറഞ്ഞാൽ പുഴ റിവർ, കാട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. അപ്പോൾ ഇത് മൂന്നുമുള്ളൊരു സ്ഥലമാണ് മണ്ണാർക്കാട്. നമ്മളിപ്പോൾ പോകുന്നത് മീൻവല്ലം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. വാഗമൺ ഒക്കെ പോയൊരു ഫീൽ. അവിടെ ഇങ്ങനെയാ മറ്റേ മലകളെ ചൂടില്ല, ചൂടില്ലടാ.
ഈ സ്ഥലത്തൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ചൂടുണ്ടാവില്ല. തല്ലിപ്പൊളി റോഡ്, എന്നിട്ടും ഒന്നും അറിയാതെ രവി ഇരുന്ന് ഉറങ്ങുന്നു. ആ പായസം കുടിച്ചതിന്റെ മപ്പാണ്. അങ്ങനെ മീൻവല്ലം സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക് 25 രൂപ ഒരാൾക്ക്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇപ്പൊ മീൻവല്ലം വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. വെള്ളമാണല്ലോ മൊത്തത്തിൽ, കാണാൻ പോവാം. കുറച്ചൊക്കെ പേടി വരട്ടെ. ഒന്നും ചെയ്യണ്ട, എല്ലാം പുരിച്ചു തോന്നും. ഇങ്ങോട്ട് വരുന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ല ആദ്യം, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ടീഷർട്ട് ഒന്നും കൈ കരുതിയിരുന്നില്ല. ഇതാണ് ഈ വാട്ടർഫോളിന്റെ മെയിൻ വ്യൂ പോയിന്റ്. വൈദ്യുതി ഉൽപാദനത്തിന് ഇവിടുന്ന് ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സമയമായി. ഇവിടെ ഇറങ്ങാം, അധികം ഒഴുക്കൊന്നുമില്ല. അതിപ്പോൾ മരുഭൂമിയിലാണെങ്കിലും അതുപോലെ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിലും കൂളിംഗ് ഗ്ലാസ് നമുക്ക് നിർബന്ധമാണ്. ഈ കൈവരിയിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഒരു കയ്യിൽ നമ്മുടെ ക്യാമറ സ്റ്റിക്കും മറ്റേ കൈ കൊണ്ട് ഇവിടുത്തെ ആ ഒരു കമ്പിയിലും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. വളരെ സൂക്ഷിച്ച് വേണം പോവാൻ. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിയാൽ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ലിയോനെ പിടിച്ചോണ്ടേ ഇവിടെ ആന ഇറങ്ങുന്ന കഥകളൊക്കെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ റേസിന്റെ കല്യാണത്തിന് വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് മീൻവല്ലം വെള്ളച്ചാട്ടം. എപ്പോഴും തെറ്റാണ്, മീൻവല്ലം വെള്ളച്ചാട്ടം. അപ്പോൾ മണ്ണാർക്കാടിനടുത്താണ് ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്നവർ വരിക. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ എൻട്രി ഉള്ളൂ.
അടിപൊളി സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് പുറത്തേക്ക് പോവാം. തുണി മാറ്റി എന്നിട്ട് കേറ്. അങ്ങനെ നമ്മള് തിരിച്ച് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പൊ കല്ലടിക്കോടുന്ന് തിരിഞ്ഞ് നമ്മള് പത്തിരിപ്പാലെ പോണം, കോങ്ങാട് വഴി, കോങ്ങാട് കേരളശ്ശേരിയൊക്കെ വഴി. അപ്പൊ കോങ്ങാട് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. നല്ല ഇടി ഇടിച്ചിണ്ട് കേട്ടോ, ക്വാളിസ് വണ്ടിയാണ്, ഫ്രണ്ട് സൈഡൊക്കെ നല്ല ഞെരുങ്ങിയുണ്ട്. അപ്പൊ പോണ വഴി ഒരു തട്ടുകടയിൽ കയറി ഒരു ചായയും വട എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു. മൂന്ന് ചായ ഒരു കാപ്പി. ആ അങ്ങനെ ഈ ചെറിയ കടകളിൽ നിന്നൊക്കെ വൈകുന്നേരം മുല്ല ബജ്ജിയോ ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒറ്റപ്പാലെത്തി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ കാണുന്നത്. വരിക്കാശ്ശേരി മന ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവർ മൂന്നുപേരും കണ്ടിട്ടില്ല അത്. പക്ഷെ കഷ്ടകാലത്തിന് അവിടെ ഇപ്പോൾ ഷൂട്ടിങ് നടക്കണോണ്ട് ആൾക്കാരെ കയറ്റണില്ല. നമ്മുടെ മമ്മൂക്കാൻ്റെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുക അവിടെ. ഇപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ച് കുളപ്പുള്ളി എത്തിയിരിക്കുകയാണ് അല്ലേ? കുളപ്പുള്ളി എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി വീട്ടിൽ പോകുന്നു. രവിക്ക് ഷൊർണൂരിന്ന് ഇന്റർസിറ്റി ട്രെയിൻ പിടിക്കണം, ആലുവയിൽ പോകണം. നമ്മുടെ അച്ഛന്മാരിവിടെ ഉണ്ട്, അച്ഛന്മാരൊക്കെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ ദിവസം സൂപ്പറായി. റൈസിന്റെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. അതിനുശേഷം നമ്മുടെ മീൻവെല്ലം അല്ലേ, മീൻവെല്ലം തന്നെ വായന്ന് മീൻവെല്ലം വാട്ടർഫാളൊക്കെ കണ്ടടിച്ച് പൊളിച്ച് തിരിച്ചെത്തി. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ ഉടനെ വരാം. സപ്പോർട്ട് ചെയ്യാം. ബൈ.